Hi friends, welcome to my channel. In the butterfly channel recipe, meatball in white sauce or spaghetti chainadana. I have made the ingredients in the nokam. The chicken which is a meatball and 600 gram boneless chicken or a processor letter, cherry tiny pieces at a cutte the corner. The paste I poker the mince the mixer lavenangulum chay the dakana എന്നിട്ട് ഇത് നമ്മളൊരു ബൗളിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഇതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കാനുണ്ട്. ആദ്യം നമുക്ക് ഒരു 3 സ്ലൈസ് ബ്രെഡിൻ്റെ ക്രസ്റ്റൊക്കെ റിമൂവ് ചെയ്ത് ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി വയ്ക്കാം. ഈ മീറ്റ് മിൻസ് ചെയ്തതിൽ അണിയൻ പേസ്റ്റ് ഒരു വലിയ സവോള പേസ്റ്റ് ആക്കിയിട്ട് അതിലെ വെള്ളം ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞിട്ട് അതും കൂടി ഈ ചിക്കനിലോട്ട് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ക്രഷ്ഡ് ചില്ലി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ നട്ട്മെഗ് പൗഡർ, ജാതിക്കയുടെ പൊടിയാണ്, ഒരു മുട്ടയും ചേർത്ത് കുറച്ച് ക്രഷ് ചെയ്ത് ഗാർലിക്ക്, വെളുത്തുള്ളിയുടെ കുഞ്ഞായിട്ട് മിൻസ് ചെയ്തത് ചേർത്തു. പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് പീസസും കൂടെ ചേർത്തിട്ട് പാഴ്സ്ലി ലീവ്സും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പെപ്പറും കൂടെ ചേർത്ത് കുരുമുളക് പൊടി. എന്നിട്ട് നമുക്കിതൊന്ന് കമ്പൈൻ ചെയ്തെടുക്കാം. ഇത് ഒത്തിരി ഓവറായിട്ട് മിക്സ് ചെയ്യരുത്, ഇത് ചെറുതായിട്ടൊന്ന് കമ്പൈൻ ചെയ്താൽ മതി. എന്നിട്ട് ഇത് നമുക്കൊരു ബോളായിട്ട് ഉരുട്ടി, 1.5 ഇഞ്ചുള്ള ബോളായിട്ടാണ് നമ്മൾ ഉരുട്ടിയെടുക്കുന്നത്. ഇത് വീണ്ടും നമ്മളൊന്ന് ഷാലോ ഫ്രൈ ചെയ്യുന്നുണ്ട്. എല്ലാ റൗണ്ടും ഇങ്ങനെ ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്ക് റെഡിയാക്കി വയ്ക്കാം. ഇത് നമുക്ക് ബീഫ് വെച്ചിട്ടും സെയിം മെത്തേഡിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനിതിൽ സ്പാഗറ്റി കുക്ക് ചെയ്യാനായിട്ടുള്ള കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വലിയ ഷാലോ പാനിലോട്ട് ഒലിവ് ഓയിൽ, എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലാണ് ചേർത്തത്. ഇതൊരു 3 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്തിരുന്നു. എന്നിട്ട് നമുക്ക് ആ മീറ്റ് ബോൾസ് സൂക്ഷിച്ച് ഈ എണ്ണയിലോട്ട് പ്ലേസ് ചെയ്ത് കൊടുക്കാം. ഇത് പൊട്ടിപ്പോകാതെ നോക്കണം, വളരെ സോഫ്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യണം. എന്നിട്ട് ഇതൊരു 1.5 മിനിറ്റൊക്കെ ആകുമ്പോൾ അടിവശം നല്ലൊരു ലൈറ്റ് ഗോൾഡൻ നിറമാകും. അപ്പോൾ ഒന്ന് ടേൺ ചെയ്ത് കൊടുത്ത് ഇത് ചുറ്റിനും എല്ലാ സൈഡും ഒന്ന് ലൈറ്റ് ഗോൾഡൻ കളർ, ഒത്തിരി ഓവറായിട്ട് ഫ്രൈ ചെയ്യണ്ട, ഒന്ന് ഷാലോ ആയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഈ സ്പഗറ്റി കുക്ക് ചെയ്യാനുള്ള വെള്ളത്തിൽ ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ഈ സമയം കൊണ്ട് ചേർക്കാം. എന്നിട്ട് നന്നായി തിളച്ച് വരുമ്പോഴാണ് സ്പഗറ്റി ചേർക്കുന്നത്. ഈ പീസസ് എല്ലാം ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഒരു ലൈറ്റ് ഗോൾഡൻ കളർ വരെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതെല്ലാം നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഞാൻ എല്ലാ പീസും ഒരുമിച്ച് ഫ്രൈ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അപ്പം ഞാൻ 2 ബാച്ചായിട്ടായിരുന്നു ഇത് ഞാൻ ഫ്രൈ ചെയ്തെടുത്തത്. അപ്പോൾ വീണ്ടും ബാക്കിയുള്ള പീസസും ഇതേ എണ്ണയിൽ തന്നെ നമുക്ക് ഷാലോ ആയിട്ടൊന്ന് സോർട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഈ സ്പഗറ്റി ഞാൻ ഒരു പാക്കറ്റിൻ്റെ പകുതിയേ ഇതിനായിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ, ഈ ഒരു അളവിന് വേണ്ടി ചെയ്യാനായിട്ട്. അതും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ആ മീറ്റ് ബോൾസ് ഒന്ന് ടേൺ ചെയ്ത് കൊടുക്കാനായിട്ട് മറന്നും പോകരുത്. എല്ലാ സൈഡും ഒന്ന് ചരിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഇതുപോലെ സ്പഗറ്റി ഈ വെള്ളത്തിൽ നന്നായിട്ട് മുങ്ങിക്കിടന്ന് കുക്കായി വരണം. ഈ എല്ലാ പീസസും എല്ലാ മീറ്റ് ബോൾസും ഇതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. സെയിം എണ്ണയിൽ തന്നെ നമുക്ക് കുറച്ച് ഒരു 1.5 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് മിൻസ് ചെയ്ത ഗാർലിക്കും കൂടെ ചേർക്കുന്നുണ്ട്. വെളുത്തുള്ളിയാണ്, അതും കൂടെ ഇട്ടിട്ട് ഒരു ലൈറ്റ് ഗോൾഡൻ കളർ വരെ ഒന്ന് ഫ്രൈ ചെയ്യണം. പിന്നെ 3 ടേബിൾ സ്പൂൺ മൈദ, ഓൾ പർപ്പസ് ഫ്ലവർ ചേർക്കുന്നുണ്ട്. അതും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് സോർട്ട് ചെയ്തെടുക്കാം. ഒന്ന് വഴറ്റിയെടുക്കണം, ലോ ആയിരിക്കണം ഫ്ലെയിം. പിന്നെ കുറച്ച് പെപ്പർ ചേർക്കുന്നുണ്ട്. ഫ്ലെയിം എപ്പോഴും ലോ ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ ഇതങ്ങ് പുകഞ്ഞു പോയിട്ട് ടേസ്റ്റ് മാറും. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 500 ml പാല് ചേർക്കുന്നുണ്ട്. ഇതിനോടൊപ്പം ക്രീം വേണമെങ്കിലും ചേർക്കാം. ഇത് അത്യാവശ്യം ഇങ്ങനെ തന്നെ ചെയ്യുമ്പോൾ ആവശ്യത്തിന് കട്ടിയുണ്ടാകും. പാല് ചേർത്തതിന് ശേഷം ഒന്ന് വിസ്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ ഒരു സോസ് ഒന്ന് കുറുകി വരുന്നവരെ ഒന്ന് വിസ്ക് ചെയ്ത് കൊടുക്കണം, ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. പിന്നെ കുറച്ച് ക്രഷ്ഡ് ചില്ലി, വീണ്ടും റെഡ് ചില്ലി ചേർക്കുന്നുണ്ട്. അതിനോടൊപ്പം നട്ട്മെഗ് പൗഡർ, ജാതിക്കയുടെ പൊടിയാണ്, അതൊരു പിഞ്ചും കൂടി ചേർത്ത് ഈ സോസ് ഒന്ന് ഇളക്കി കൊടുക്കണം. വളരെ നല്ല ഫ്ലേവറും മണമുള്ളൊരു സോസാണ്. ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ആ മീറ്റ് ബോൾസ് ആ സോസിലോട്ട് ചേർത്തിട്ട് ഇത് സെർവ് ചെയ്യാനായിട്ട് ആദ്യം ഒരു സ്പഗറ്റിയുടെ ബെഡ് ഒരു പ്ലേറ്റിലോട്ടൊന്ന്
സെർവ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ സോസും മീറ്റ് ബോളും കൂടെ ഒരുമിച്ച് ചേർത്തതും പാസ്ലി ലീവ്സും കൊണ്ട് ഒന്ന് ഗാർണിഷ് ചെയ്ത് വിളമ്പാവുന്നതാണ്. വളരെ ടേസ്റ്റിയാണ്. ഇത് കഴിക്കാനായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ സോസിന് തിക്നെസ് കൂടിപ്പോയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ സ്പെഗറ്റി കുക്ക് ചെയ്ത ആ വെള്ളം കുറച്ചും കൂടി ചേർത്ത് ഇത് ഒന്ന് ലൂസായിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ ഇത്തിരി തിക്കായിട്ട് ഇരിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുന്നത്. എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരണം. ബട്ടർഫ്ലൈ ചാനലിലെ മറ്റ് റെസിപ്പീസും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരണം. താങ്ക്സ് ഫോർ വാച്ചിങ്.